തിരുവനന്തപുരത്തെ നെടുമങ്ങാട് പ്രദേശത്തേക്ക് പോകാം. അനന്തപുരിയിലെ മലയോര ദേശമാണ് നെടുമങ്ങാട്. തിരുവനന്തപുരം തെന്മല സ്റ്റേറ്റ് ഹൈവേയിൽ 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെടുമങ്ങാടെത്തും. ഇതിനടുത്ത് കാരവളവിലാണ് കണ്ണൻ നായരുടെ വീട്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കണ്ണൻ നായർ. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പലരും ചെയ്യും പോലെ കൃഷിയിലേക്കിറങ്ങാൻ ഇദ്ദേഹവും തീരുമാനിച്ചു. പക്ഷേ തന്റെ കൃഷിക്ക് ഒരു വ്യത്യസ്തത വേണമെന്ന് കണ്ണൻ നായർ ആഗ്രഹിച്ചു. മത്സ്യഫെഡിൽ ജനറൽ മാനേജറായിരിക്കെ സന്ദർശിച്ച ചില ഫാമുകൾ കണ്ണൻ നായരുടെ മനസ്സിൽ സ്വപ്ന കൂടു തീർത്തിരുന്നു. അതുപോലെ ഒരു ഫാം, അല്ല അതുക്കുമേലെ, അതായിരുന്നു ആഗ്രഹം. മത്സ്യവും പച്ചക്കറിയും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരു ഹൈടെക് കൃഷിയിട. അക്വാപോണിക്സ് എന്ന നൂതന കൃഷിരീതിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ പരതി അത്യാവശ്യം വിവരങ്ങൾ ശേഖരിച്ചു. കണ്ണൻ നായരുടെ സ്വപ്നങ്ങൾക്ക് ഭാര്യ ശശികലയും പച്ചക്കൊടി കാണിച്ചതോടെ വീട്ടിൽ മത്സ്യത്തിനും മലക്കറിക്കും ഇടമൊരുങ്ങി. മുറ്റത്തൊരു കുളം ഒരുക്കുകയായിരുന്നു ആദ്യ നടപടി. ജെ സി ബി വിളിച്ച് പറമ്പിലെ മണ്ണ് കുഴിച്ചു നീക്കി. നല്ല നീളത്തിലും വീതിയിലും ആഴത്തിലും ഒരു കുളം കുഴിച്ചു. അടിത്തട്ടിൽ കട്ടിയുള്ള ടാർപോളിൻ ഷീറ്റ് വിരിച്ച് വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് തടഞ്ഞു. കുളത്തിൽ 5.5 ഉയരത്തിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നത് വെല്ലുവിളിയായി. അതിനും ഒരു വഴി കണ്ടെത്തി. വീടിനുമീതെ ചുറ്റും പൈപ്പ് ഉറപ്പിച്ച് മേൽക്കൂരയിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവനും കുളത്തിലേക്ക് വഴി നടത്തി. അഞ്ചരയടി പൊക്കത്തിൽ വെള്ളം നിറഞ്ഞപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സമയമായി. എല്ലാ ഇനങ്ങളും നല്ലതല്ല. വീട്ടിലെ കുളത്തിന് യോജിച്ച മത്സ്യ ഇനം തന്നെ വേണമല്ലോ. നട്ടർ, ഗിഫ്റ്റ് തിലാപ്പിയ എന്നിങ്ങനെ ലക്ഷണമൊത്ത വളർത്തു മത്സ്യ ഇനങ്ങളെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മത്സ്യകൃഷി ആരംഭിച്ചു. ഈ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല. നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, റിട്ടയർമെന്റ് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യണം, അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് കടക്കും, അങ്ങനെ തോന്നിയിരുന്നു. അത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം മത്സ്യപ്പെട്ടിയിൽ നിന്നുള്ള പ്രചോദനം ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒരു ഫിഷ് വളർത്തലും അതിനോടൊപ്പം വെജിറ്റബിളും എല്ലാം കൂടെ ചേർന്നൊരു പ്രോജക്റ്റ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ നെറ്റിലും എവിടെയൊക്കെ സെർച്ച് ചെയ്ത് പല ഫാമുകളും സന്ദർശിച്ചു. ഇതുപോലുള്ള അക്വാപോണിക് ഫാമുകൾ സന്ദർശിച്ചു. അതിൽ നിന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അങ്ങനെ തുടങ്ങുകയും ചെയ്തു. ഇവിടെ രണ്ട് തരം മത്സ്യങ്ങളാണല്ലോ. ഒന്ന് ഗിഫ്റ്റ് എന്നറിയപ്പെടുന്ന ഗിഫ്റ്റ് തിലാപ്പിയ എന്നും പറയപ്പെടുന്നത്, രണ്ടാമതുള്ളത് നട്ടറാണ്. നട്ടർ, ഇവ തമ്മിൽ ഒരു കോമ്പറ്റീഷനുണ്ട്? ഈ രണ്ട് മത്സ്യവും തമ്മിൽ യാതൊരു ശത്രുതയില്ല. അവർ വളരെ ഐക്യത്തോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞത്. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ചത്തു പൊങ്ങുമായിരുന്നു. അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് രണ്ടും വളരെ സൗഹൃദത്തോടു കൂടിയാണ് ഈ കുളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരി. ഈ പ്രോഗ്രാം കാണുന്ന കാഴ്ചക്കാർക്ക് ഒരു പ്രധാന സംശയമുണ്ടാകും, ഇത് എത്രമാത്രം യൂസർ ഫ്രണ്ട്ലിയാണ്, ഇത് വളരെ ശാസ്ത്രത്തിൻ്റെ ഒരു അതിപ്രസരം ഇതിലേക്ക് ഉണ്ടോ, അഥവാ ഞങ്ങൾ ഇത് തുടങ്ങിയാൽ വിജയിക്കുമോ, ഇങ്ങനൊരു സംശയം പലരുടെയും മനസ്സിലേക്ക് വരും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ആദ്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ ഇത് മുതൽ മുടക്കിൻ്റെ 3 തവണ നമ്മൾ ഇതിൻ്റെ ഈലെടുക്കുമ്പോൾ നമുക്ക് എത്ര നമ്മൾ മുതൽ മുടക്കിയോ അത്ര നമുക്ക് റിട്ടേണായിട്ട് കിട്ടും, 3 പ്രാവശ്യം. പിന്നെ നമ്മളിടുന്ന മത്സ്യത്തിൻ്റെ പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത്, എങ്കിലും 3 പ്രാവശ്യത്തെ നമ്മളുടെ ഹാർവസ്റ്റ് കൊണ്ട് നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടും. നമ്മൾ ഈ കുളത്തിൻ്റെ കരയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു രീതിയിലുള്ള മണമോ മറ്റ് ഒരു ബുദ്ധിമുട്ടുകളും ഇവിടെ തോന്നുന്നില്ല. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, എങ്ങനെ ഇത് സാധിക്കുന്നു? ഇതിൽ കോഴിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു വേസ്റ്റുകളോ ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല.
ശുദ്ധമായ ആഹാരം, മനുഷ്യൻ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി, പച്ചില ആയാലും, അതുപോലെ അരി, ഗോതമ്പ്, പയർ, ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫിഷ് ഫുഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ ഗ്യാസ് ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നമുക്കിവിടെ നമ്മളിരിക്കുന്ന പോലെ തന്നെ ഒരു ഗ്യാസ് ഇല്ലാതെ തന്നെ മീനിൻ്റേതായിട്ടുള്ള ഗ്യാസ് പോലും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് മൈക്രോ തലത്തിൽ നമ്മുടെ ജില്ലകളിലൊക്കെ തന്നെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണിത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേറ്റീവ് വാല്യൂ എനിക്കിത് പ്രത്യേകം ബോധ്യപ്പെടുന്നുണ്ട്. ഇത് നമുക്കിന്ന് പൂർണ്ണമായി നടന്നൊന്ന് കാണാം. ഒപ്പം ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം കാണിച്ചു തരണം. നമുക്ക് ജനങ്ങളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഓക്കെ. മറ്റേതൊരു കൃഷിയെയും പോലെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് മത്സ്യകൃഷിയും. കുളത്തിൽ മീൻകുഞ്ഞുങ്ങളെ ഇട്ട് തീറ്റ കൊടുത്താൽ മാത്രം പോരാ, പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. മത്സ്യകൃഷിയിലെ ഏറ്റവും വലിയ അപകടം മീനുകളുടെ വിസർജ്യമാണ്. ഏതൊരു ജീവിയെയും പോലെ മത്സ്യങ്ങളുടെ കാഷ്ടം മത്സ്യങ്ങൾക്ക് വിഷമാണ്. അമോണിയ അടങ്ങിയ മത്സ്യവിസർജ്യം കുളത്തിലെ മത്സ്യങ്ങളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും. കണ്ണൻ നായർ ഇതിനൊരു പരിഹാരം കണ്ടത് കുളത്തിനു ചുറ്റും പച്ചക്കറി കൃഷി ചെയ്താണ്. ഒരു പ്രശ്നത്തെ മറ്റൊരു സാധ്യതയാക്കി മാറ്റുവാൻ പച്ചക്കറി കൃഷി സഹായിച്ചു. കുളത്തിനു ചുറ്റും 10 പച്ചക്കറി തടങ്ങൾ ഒരുക്കി. കോൺക്രീറ്റ് ചെയ്ത പച്ചക്കറി കൃഷിത്തടങ്ങൾ. മുകളിലായി 3/4 ഇഞ്ച് ചല്ലി നിരത്തി. ചല്ലിക്കിടയിൽ വേരുപിടിപ്പിച്ച പച്ചക്കറി തൈകൾ നട്ടുറപ്പിച്ചു. മണ്ണില്ലാത്ത കൃഷി. ചല്ലികൾക്കിടയിൽ വേരുറപ്പിച്ച് തൈകൾ നിവർന്നു നിന്നു. ഇവയ്ക്ക് വളമായി കണ്ടത് മത്സ്യങ്ങളുടെ കാഷ്ടം കലർന്ന കുളത്തിലെ വെള്ളമായിരുന്നു. മീൻകുളത്തിലെ ജലം പമ്പ് ചെയ്ത് ഒരു ടാങ്കിലേക്ക് അടിച്ചു. അവിടെ നിന്നും പൈപ്പുകൾ വഴി വെള്ളം പച്ചക്കറി തടങ്ങളിലേക്ക് എത്തിച്ചു. ചല്ലികൾക്കടിയിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടു. മത്സ്യവിസർജ്യത്തിലെ അമോണിയ കലർന്ന വെള്ളം. ഇതിൽ നിന്നും പുറത്തു വന്ന നൈട്രജൻ ചെടികൾക്ക് പോഷകപ്രദമായ വളമാണ്. വെള്ളത്തിലെ നൈട്രജൻ മുഴുവനും പച്ചക്കറികളുടെ വേരുകൾ വലിച്ചെടുക്കുന്നു. കൂടാതെ വേറെയും പോഷകങ്ങൾ, വിറ്റാമിനുകൾ, ലവണങ്ങൾ ഇതൊക്കെയും ചുവട്ടിൽ നിരന്തരം വന്നതോടെ ചെടികളുടെ വളർച്ചയും ഉഷാറായി. ഈ പച്ചക്കറികളെ നോക്കിക്കേ, മണ്ണ് കാണാതെ വെള്ളത്തിൽ വളർന്നവയാണ് എന്ന് പറയുന്നു. നല്ല തഴപ്പും മുഴുപ്പും. വളർച്ചയിൽ മാത്രമല്ല വിളവിലും ഒന്നാം തരം. കോളിഫ്ലവർ ഒക്ടോബർ മാസത്തിൽ നട്ടു. 3 മാസം കൊണ്ട് വിളവ് കിട്ടി. ചീര, പുതിനയില, മല്ലിയില എന്നിവയും കൃഷി ചെയ്തു. പടവലം, ഇളവൻ എന്നിവ ഇപ്പോഴുണ്ട്. രണ്ടും നല്ല വിളവ് നൽകുന്നു. കൗമുദി എന്ന ഇനം പടവലമാണ്. കായ്കൾ നല്ല നീളം വയ്ക്കുന്ന ഇനം. കൗമുദി ഇനം പടവലത്തിന്റെ തൊലിപ്പുറത്ത് നിലാവിന്റെ സ്നിഗ്ധത കാണാം. കറിക്ക എന്നും അറിയപ്പെടുന്ന ഇളവൻ കേരളീയരുടെ പ്രിയപ്പെട്ട പച്ചക്കറി ഇനമാണ്. ഇളവനും നന്നായി കായ്ഫലം ചൊരിയുന്നുണ്ട്. പിന്നെ ബ്രഹ്മി. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന ഔഷധക്കൂട്ടുകളിലെ പ്രധാന ചേരുവയല്ലേ ബ്രഹ്മി. വെണ്ട കൃഷി തുടങ്ങി, കായ് പിടിച്ചിട്ടില്ല. മാർക്കറ്റില് ഓരോ സമയത്ത്
എന്താണ് കൂടുതൽ ആവശ്യമുള്ളത് അഥവാ നല്ല രീതിയിൽ വിലയും ഒക്കെ കിട്ടുന്നത് നോക്കി ആ സീസണൽ ആയിട്ടുള്ളത് പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ഇവിടെയുണ്ട്. കാരണം 24 hours നിന്നുള്ള ഭക്ഷണം ചെടികൾക്ക് ലഭ്യമാകാൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? മറ്റെന്ത് കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ളത്? ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് അഥവാ നിങ്ങളുടെ ഒരു ഒരു വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തു ചാടിയാൽ വിജയിക്കുന്ന ഒരു കഥയല്ല ഇത്. അല്ല, എന്താ പറയാനുള്ളത്? അത് അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അത് ശരിക്കും കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ നെടുമങ്ങാട് ഗ്രാമപ്രദേശത്താണ് വളർന്നത്. ഞങ്ങളുടെ അച്ഛനമാർ കൃഷി ചെയ്യുന്ന കണ്ടാണ് വളർന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും മണ്ണിനെയും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കടവാട കൊടുക്കുന്ന റെൻറ്റും അതിനകത്തുള്ള എഫേർട്ടിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ 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 ലാൻഡിൽ നമ്മൾ ചെയ്യുന്ന കൃഷി എന്നുള്ളത് വളരെ സംതൃപ്തിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ചെന്നൊരു കട എടുത്താലും അതിന് കൊടുക്കണം ഒരു 10,000 രൂപയെങ്കിലും ഡെപ്പോസിറ്റ്. അത്ര പോലും ആകുന്നില്ല ഇത് ചെയ്യാൻ. സിമ്പിളായിട്ട് സിമ്പിൾ ലോജിക്ക് ഞാനതാ പറഞ്ഞു. ഇപ്പോൾ ഈ സംവിധാനം ഒരുക്കാനായിട്ട് എന്ത് ചിലവ് വന്നിട്ടുണ്ടാവും? ഇതെല്ലാം ഉൾപ്പെടെ നമുക്ക് എല്ലാം കൂടെ ഒരു 7 lakhs മുകളിലായിട്ടുണ്ട്. ശരി, ഇതിൻ്റെ ഒരു മൈക്രോ രൂപത്തിൽ ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ പറ്റും. കുളം വലുതാവുന്നതനുസരിച്ചാണ് ബെഡിൻ്റെ എണ്ണം കൂടുന്നത്. കാരണം നമ്മൾ ഇതിലെ വേസ്റ്റ് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ബെഡ് പച്ചക്കറിയിലെ ബെഡ് കൂടുതൽ വരണം. അപ്പോൾ അമോണിയ ഫോം ചെയ്ത് മീനിന് അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ ബെഡ് കൂട്ടണം. അപ്പോൾ ഇതിപ്പോൾ പകുതി ആക്കുകയാണെങ്കിൽ 5 beds മതി. അതെ. അപ്പോൾ ഇതിൽ കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി ആ രൂപത്തിൽ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാർഷിക ആവശ്യത്തിന് നമ്മൾ സൗജന്യ വൈദ്യുതി ഇല്ല. ഇല്ല ഇല്ല. അവർ 2.65 rupees. 10,000 rupees ആദ്യകാലത്ത് ബില്ല് വന്നിട്ടുണ്ടാവും. ആദ്യകാലത്ത് 10,000 പുറത്തൊന്നും, പക്ഷെ ഇപ്പൊ 4,000 ഉള്ളൂ. അത് ശരി. പച്ചക്കറി തടങ്ങൾക്ക് മീതെ കാണുന്ന മഴമറ നെടുമങ്ങാട് കൃഷിഭവന്റെ സഹായത്തോടെ സ്ഥാപിച്ചു. മഴമറ എന്ന റെയിൻ ഷെൽട്ടർ വന്നതിൽ പിന്നെ കൂടുതൽ ഉൽപാദനം ലഭിച്ചു. കണ്ണൻ നായരുടെ വക മറ്റൊരു കീടനാശിനി പ്രയോഗമുണ്ട്, കോള. കടയിൽ നിന്ന് വാങ്ങുന്ന കോളയിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഏതാനും കാര്യങ്ങൾ എനിക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഫേസിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് താങ്കളുടെ അനുഭവം? എന്താണ്, നമ്മൾ കുളം ചെയ്യുമ്പോഴത്തേക്ക് കുളവും നമ്മുടെ ബെഡും തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവണം. ഇത്ര നമ്മൾ എത്ര കുളത്തിന്റെ വീതി നീളം എടുക്കുന്നു അതിന് പരസ്പര പൂരകമായിരിക്കും നമ്മൾ നിർമ്മിക്കുന്ന ഈ ബെഡുകൾ. പിന്നെ ഈ ബെഡുകൾ തമ്മിൽ പരസ്പരം ബന്ധം വേണം. കാരണം ഇത് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെഡ് കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമുണ്ടാകത്തില്ല. രണ്ടാമത് ഇത് നമ്മൾ അകത്ത് ചെയ്യുന്ന കോൺക്രീറ്റ് ഒരിക്കലും ലീക്ക് ഉണ്ടാവരുത്. നമ്മൾ വെള്ളം നിറച്ച് ചല്ലിയിടുമ്പോൾ അതിനകത്ത് പ്രഷർ ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ അതും നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഇതിൽ ഈ 3/4 inch ചല്ലിയാണ് മെറ്റലാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ മെറ്റലിന്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതിനെന്തെങ്കിലും പരാജയം ഉണ്ടാകും തോന്നുന്നു? അത് 3/4 inch ചെല്ലിയാകുമ്പോഴത്തേക്കും വായു സഞ്ചാരം കിട്ടും. 1/2 inch ആകുമ്പോൾ നമ്മൾ കുറേ മീനിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നല്ലപോലെ അതിനകത്തുള്ള വേസ്റ്റ് അടിയും. അങ്ങനെ വരുമ്പോൾ ഇത് ഇട അടഞ്ഞു പോകും. ഒരു ബെഡിന്റെ ഹൈറ്റിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ആ, അത് നിങ്ങൾക്ക് എന്താണ് ബെഡിന്റെ, നമ്മുടെ ബെഡിന്റെ ഹൈറ്റ് 2.5 feet ഉണ്ട്. ഇപ്പൊ എന്തായാലും അത്രയും ഹൈറ്റ് വേണ്ട. നമ്മുടെ അനുഭവത്തിൽ നിന്ന് അക്വാഫോണിക്സിന്റെ സസ്യങ്ങളുടെ റൂട്ട് പോകുന്നത് ഏതാണ്ട് ഒരു 1.5 feet ബെഡ് മതി. അപ്പോൾ ഉണ്ടായാലും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ടാങ്കും എത്ര ബെഡും
ഇത് തമ്മിൽ ഒരു അനുപാതം ഉണ്ടാകണ്ടേ? കാരണം ഇതിലെ ഫിൽട്രേഷനും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു റേഷ്യോ ഉണ്ടാവണം. ഇവിടെ എത്രയാണ് പാലിച്ചിരിക്കുന്നത്? നമ്മളിപ്പോ 800 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ കുളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആനുപാതികമായിട്ട് 10 ബെഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ബെഡുകളുടെ എണ്ണം കുറയും തോറും അമോണിയ കൺവെർട്ട് ചെയ്ത് നൈട്രേറ്റ് ആകുന്ന പ്രക്രിയ കുറയുകയും അത് ഫിഷിന് ആനുകൂലമാകുകയും ചെയ്യും. മീനിനത് വളരെ ദോഷം ചെയ്യും. ഇപ്പൊ തന്നെ ഇത് ആരംഭിച്ച ശേഷം ചിലരെങ്കിലും വിളിക്കുന്നുണ്ടാവും ഫോണിലും. ഒരുപാട് പേര് സന്ദർശകർ വരാറുണ്ട്. ഈ ഇത്തരത്തിൽ അമോണിയ ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പങ്കുവച്ചു? എന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. പുള്ളിക്ക് 2 ബെഡേ ഉള്ളൂ. പുള്ളിയെ ഒരിടത്ത് നിന്ന് കണ്ട് ചെയ്തതാണ്. പക്ഷേ ഫിൽട്ടർ അമോണിയ ഒരുപാട് കൂടി. അങ്ങനെ വളരെയധികം മനപ്രയാസപ്പെട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചവൻ പറഞ്ഞു അതിനകത്ത് 2 ബെഡേ പുള്ളി ചെയ്തിട്ടുള്ളൂ. അതാണ് അതിന് ഉള്ള കാരണം. അപ്പോൾ അവരോട് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരുന്നു? നമ്മൾ പറയും നമ്മൾ ഇപ്പോൾ കുളത്തിന് അനുവാദികമായിട്ട് തന്നെ ബെഡ് നിർമ്മിക്കണമെന്ന് പറയാറുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം, ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഏർപ്പാടാണ്, അങ്ങനെയുണ്ടോ? 2, സാമ്പത്തികമായിട്ട് നമ്മൾ 1 രൂപ ചിലവാക്കുമ്പോൾ എത്ര കാലം കൊണ്ട് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുമെന്ന് അവർക്ക് സംശയങ്ങൾ വരാം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഇത് നമ്മൾ ഇവിടെ ചിലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് 800,000 രൂപ നമുക്ക് ഇതിൻ്റെ ചിലവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ നമുക്ക് പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെഡിൻ്റെ നീളവും അതിൻ്റെ പൊക്കവും കുറച്ചാൽ തന്നെ നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഈ ഓരോ വിളവെടുപ്പ് കഴിയും തോറും, അതായത് ഒരു വിളവെടുപ്പിന് 6 മാസമാണ് നിശ്ചയിച്ചിരിക്കുന്നത്, മീനിൻ്റെ വിളവെടുപ്പ് 6 മാസവും, അതിനിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളെല്ലാം എടുക്കാൻ കഴിയും. അപ്പോൾ ഈ രണ്ടിൽ നിന്നുള്ള വരുമാനം നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരാദായകരമായ കൃഷി രീതി തന്നെയാണ്. പിന്നെ ഇത് ഒരു 2 വർഷം കൊണ്ട് നമ്മൾ മുടക്കുന്ന കാശ് തിരികെ കിട്ടും. അതൊരു തീർച്ചയായും ഒരു നല്ല ബെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുളത്തിന് 32 അടി നീളമുണ്ട്, 28 അടി വീതിയും, 5.5 അടി ഉയരത്തിൽ വെള്ളമുണ്ട്. ഇതിൽ 5,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ആദ്യം മത്സ്യത്തീറ്റ നൽകി, പിന്നീട് മുരിങ്ങയില, പയറില, പപ്പായ ഇല എന്നിങ്ങനെയുള്ള തീറ്റയും നൽകി. ഇടയ്ക്ക് പുഴുങ്ങിയ ഗോതമ്പും മുട്ടയുടെ വെള്ളയുമൊക്കെ തീറ്റയായി നൽകാറുണ്ട്. മീൻകുളത്തിലെ വെള്ളം മത്സ്യവളർച്ചയ്ക്ക് അനുയോജ്യമാവണം, ഇതിനായി പരിശോധന നടത്താറുണ്ട്. കുളത്തിലെ മത്സ്യവിസർജ്യം കൂടുതലുണ്ടോ എന്നറിയാൻ അമോണിയ ടെസ്റ്റ് സഹായിക്കും. കുളത്തിൽ നിന്നും വെള്ളം ഒരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച് pH ടെസ്റ്റും നടത്താറുണ്ട്. ഇത്തരം മാർഗങ്ങളിലൂടെ മീൻ വളർച്ചയ്ക്ക് നല്ല അന്തരീക്ഷം ഒരുക്കുവാൻ കണ്ണൻ നായർ ശ്രദ്ധിക്കുന്നു. കുളത്തിലെ വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്ത് പച്ചക്കറി തടങ്ങളിലേക്ക് വിടാൻ 2 മോട്ടോറുകൾ ഇവിടെയുണ്ട്. മീൻകുളത്തിലെ വിസർജ്യം പച്ചക്കറിക്ക് വളമാകുന്നു. മാലിന്യം നീക്കിയ വെള്ളം വീണ്ടും തിരികെ കുളത്തിലെത്തുന്നു. ഈ കൃഷിരീതിക്ക് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്നാണ് പേര്. ഈ ഫാം ആരംഭിച്ചിട്ട് 1 വർഷം തികയുന്നതേ ഉള്ളൂ. കണ്ണൻ നായരുടെ ഈ ഫാമിന് ഇന്ന് ഫിഷറീസ് വകുപ്പ് സഹായം നൽകുന്നുണ്ട്. നമ്മള് മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മത്സ്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ്. അപ്പൊ വെള്ളത്തിന്റെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ആ മത്സ്യത്തിനെ ബാധിക്കും, അതിന്റെ വളർച്ചയാണെങ്കിലും അതിന്റെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും മത്സ്യത്തിന്റെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വെള്ളത്തിന്റെ എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന pH ആണ് നോക്കുന്നത്. അമ്ലക്ഷാര ഗുണ ക്ഷാരത ഡിഫറൻസ് ആണ് പറഞ്ഞത്. അത് pH നോക്കാനുള്ള സൊല്യൂഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. pH നമുക്ക് വേണ്ടി വരുന്ന 7.5 to 8.5 എന്ന് പറഞ്ഞ റേഞ്ചിലാണ്.
ഐഡിയലായിട്ട് ആ മത്സ്യം വളർത്താൻ അനുയോജ്യമായിട്ടുള്ള പി എച്ച്. അതോടൊപ്പം തന്നെ അക്വാപോണിക്സ് അല്ലെങ്കിൽ ഈ ആർ എ സിസ്റ്റത്തിനാണ് വളർന്നത്, മത്സ്യത്തിൻ്റെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മത്സ്യത്തിൽ നിന്ന് തന്നെ വിടുന്ന വിസർജ്യമായിട്ടുള്ള അമോണിയാണ്. അമോണിയ ലെവൽ സീറോ ലെവലിൽ കൂടിയിട്ടുണ്ട്. 0.1 പോലും വന്നു കഴിഞ്ഞാൽ ആ മത്സ്യത്തിന് ഹാനികരമാണ്. അപ്പം നമ്മൾ ഒരു 40 m³ ൽ 4000 മത്സ്യം അതിസാന്ദ്രതയിൽ ഇടുമ്പോഴത്തേക്കിന് അമോണിയ ലെവൽ എപ്പോഴും സീറോ ലെവലിൽ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ മത്സ്യത്തിനെ വളരെ ആരോഗ്യകരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകം തന്നെ ലാൻഡ് ഇല്ല എന്നുള്ളതാണ്. ലാൻഡ് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കുളങ്ങളിലെ മത്സ്യകൃഷിയൊന്നും ഭാവിയിൽ ഇനി നമുക്ക് സാധ്യമല്ല. മറ്റുള്ള ജില്ലകളെ വെച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് കുളങ്ങളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ. അത് തന്നെ കാരണം വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ വരൾച്ച അതിരൂക്ഷമായതുകൊണ്ട് പണ്ട് രാജഭരണകാലത്ത് ഒട്ടേ കുളങ്ങൾ കുത്തിയതാണ്. പക്ഷേ ഇനിയിപ്പോൾ പുതിയതായിട്ട് നമുക്ക് അതിനുവേണ്ടി കുളങ്ങൾ കുത്തുവാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ലാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ നമുക്ക് ഏറ്റവും കർഷകർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ അവർക്ക് ഒരു അഡീഷണൽ ഇൻകമായിട്ടാണ് തരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഭാവിയുടെ കൃഷിയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. പച്ചക്കറിയും മത്സ്യവും കൃഷി ചെയ്യുന്നതിന് കണ്ണൻ നായർക്ക് ഒരു കണക്കൊക്കെയുണ്ട്. ഒരു തവണ പച്ചക്കറി കൃഷി ചെയ്ത വിളവെടുപ്പ് വരെ 3 മാസമാണ് സമയം. 2 തവണ പച്ചക്കറി കൃഷി കഴിയുമ്പോഴേക്കും മീൻ വിളവെടുക്കാൻ സമയമാകും. ഇടയ്ക്ക് വലക്കൂട് വെള്ളത്തിലിട്ട് തിരിവ് പിടുത്തം നടത്തി മീനിന്റെ വളർച്ച വിലയിരുത്തും. എന്നിട്ടാണ് വിളവെടുപ്പ്. നല്ല ഫ്രഷ് മീൻ സ്വന്തമായി വിളവെടുക്കാൻ ആഗ്രഹിച്ച് ഇവിടെ എത്തുന്നവർക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗോതമ്പ് കുഴച്ച ചൂണ്ടയിൽ കുരുക്കാനുള്ള തീറ്റയും തരപ്പെടുത്തു. കള്ളം അധികമറിയാത്ത മീനുകൾ ചൂണ്ടയിൽ വേഗത്തിൽ കുടുങ്ങും. കോരുവല ഉപയോഗിച്ചുള്ള വിളവെടുപ്പ് ഇവിടെ ഉത്സവം പോലെയാണ്. കേട്ടറിഞ്ഞ് വിളവെടുപ്പ് കാണാനും മീൻ വാങ്ങാനുമായി ആൾക്കാരെത്തും. വലയടുപ്പിക്കുമ്പോൾ നട്ടറും തിലാപ്പിയയും തുള്ളിക്കളി തുടങ്ങും. ആദ്യത്തെ കോരിൽ നിന്നും വഴുതി രക്ഷപ്പെടുന്നവരെ കൊടുക്കാൻ വീണ്ടും വലയെറിയും. വലയിൽ കുടുങ്ങുന്ന മീനുകളെ കൂടയിലാക്കിയാൽ കുളക്കരയിൽ വിൽപ്പന സജീവമാകും. പെടക്കിണ മീൻ കൺമുന്നിൽ, ഐസിലിട്ടതല്ല, അമോണിയ മുക്കിയതുമല്ല. നല്ല മത്സ്യം വാങ്ങിക്കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പിന്തുണയേറുമ്പോൾ ഇത്തരം ഉൾനാടൻ മത്സ്യകൃഷിക്ക് നമ്മുടെ നാട്ടിൽ പ്രചാരമേറുകയാണ്. സാധാരണ കുളങ്ങളിൽ മത്സ്യവിസർജ്യം കെട്ടിക്കിടന്ന് അതിലാണ് മത്സ്യങ്ങൾ വളരുന്നത്. ശുചിത്വമില്ലായ്മ ഒരു പ്രശ്നമാണ്. പക്ഷേ റീസർക്കുലേറ്ററി അക്വാപോണിക്സ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം കൃഷിയിടങ്ങളിൽ കുളത്തിലെ വേസ്റ്റ് മാറ്റി പച്ചക്കറിക്ക് വളമാകുന്നു. മീൻ വേസ്റ്റിലെ നൈട്രജൻ പച്ചക്കറികൾ വലിച്ചെടുത്തുപയോഗിക്കുന്നു. മാലിന്യം നീക്കിയ വെള്ളം തുടർന്ന് കുളത്തിലേക്ക് തിരിച്ചെത്തുന്നു. നല്ല മീനും നല്ല പച്ചക്കറികളും വിളയിക്കാൻ ഇതുവഴി കഴിയുന്നു. മാത്രമല്ല, സ്ഥലപരിമിതിയുള്ള കേരളത്തിൽ വലിയ കുളങ്ങൾ കുഴിക്കുന്നത് ഇനി അസാധ്യം. അതിനാൽ വീട്ടുവളപ്പിലെ ഇത്തരം ചെറുകുളങ്ങളാണ് നാളത്തെ പ്രതീക്ഷ. അക്വാപോണിക്സ് രീതിയുടെ ശാസ്ത്രം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനും ഈ ദമ്പതികൾ തയ്യാറാണ്. കൂടുതൽ അറിയാൻ ബന്ധപ്പെടാം. കണ്ണൻ നായർ, ഇടശ്ശേരി അക്വാപോണിക്സ്, കാരവളവ്, നെടുമങ്ങാട്. ഫോൺ 9400004008.